ഹായ്, എല്ലാവർക്കും എഡിമാത്ത് സൊല്യൂഷൻ എന്ന എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ചാപ്റ്റർ സെഷനിൽ പ്ലസ് ടുവിൻ്റെ റിലേഷൻ ആൻഡ് ഫംഗ്ഷൻസ് എന്ന ചാപ്റ്ററിലെ കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻസ് എന്ന ഭാഗമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനു മുമ്പുള്ള ചാപ്റ്റർ സെഷനും പ്രോബ്ലം സെഷനും ഒക്കെ കാണുന്നതിന് വേണ്ടിയിട്ട് മുകളിലുള്ള ഐ ബട്ടൺ പ്രസ് ചെയ്താൽ മതി. ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. ഇപ്പോൾ കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻസ് എന്താണെന്ന് നോക്കാം. നമുക്കിവിടെ മൂന്ന് സെറ്റ് കൺസിഡർ ചെയ്യാം. എക്സ് ബി ദി സെറ്റ്, സെറ്റ് 1, 2, 3. വൈ ബി ദി സെറ്റ്, സെറ്റ് 2, 4, 6. ആൻഡ് ഇസഡ് ബി ദി സെറ്റ്, 1, 4, 9, 16, 25, and 36. അപ്പോൾ ഇതാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്ന മൂന്ന് സെറ്റുകൾ എന്ന് പറയുന്നത്. ഇവിടെ നമുക്കൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം. എക്സിൽ നിന്നും വൈയിലേക്കാണ് ഇവിടെ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 2x എന്നാണ്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 2x എന്ന് എടുക്കുമ്പോൾ ഇവിടെ നോക്കിയേ, ഇപ്പോൾ എക്സിനകത്ത് ഫസ്റ്റ് എലമെന്റ് 1 എടുക്കാം. ഇപ്പോൾ എക്സിന് നമ്മൾ 1 എന്ന് പറയുന്ന എലമെന്റ് കൊടുക്കുമ്പോൾ ഇവിടെ എഫ് ഓഫ് എക്സ് ഈക്വൽ 2x എന്നാണ് എടുത്തേക്കുന്നത്. ഇപ്പോൾ 1 എന്ന് കൊടുക്കുമ്പോൾ 1 × 2 എത്ര കിട്ടും? 2 കിട്ടും. ഇപ്പോൾ നമുക്ക് 1-ൽ നിന്ന് 2-ലേക്ക് ഒരു റിലേഷൻ എടുക്കാം. അതുപോലെ തന്നെ അടുത്ത എക്സിലെ മറ്റൊരു എലമെന്റ് 2 എടുക്കാം. അപ്പോൾ ഈ 2 എന്ന് പറയുന്ന എലമെന്റിന് 2x കൊടുക്കുമ്പോൾ 2 × 2 4 അല്ലേ വരുന്നത്. ഇപ്പൊ 2-ൽ നിന്നും 4-ലേക്ക് ഒരു മാപ്പിംഗ് നമുക്ക് ചെയ്യാം. അതുപോലെ 3 എന്ന് പറയുന്ന ഒരു എലമെന്റ് എടുക്കുന്നു. ഇപ്പൊ 3 എന്ന് പറയുന്ന എലമെന്റ് എടുക്കുമ്പോൾ അതും 3 × 2 എന്ന് പറയുമ്പോൾ എത്ര വരും? 6 വരും. ഇപ്പോൾ ഇവിടെ 1-ൽ നിന്ന് 2, 2-ൽ നിന്ന് 4, 3-ൽ നിന്ന് 6. ഇതാണ് ഇവിടുത്തെ റിലേഷൻ ആയിട്ട് അല്ലെങ്കിൽ ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എക്സിൽ നിന്ന് വൈയിലേക്ക് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് 2x എന്നാണ്. അപ്പൊ ഇതിനകത്തെ എലമെന്റ്സ് നമ്മൾ കൊടുക്കുമ്പോൾ 1-ന് കൊടുക്കുമ്പോൾ 1 × 2 2 വരും. 2-ന് കൊടുക്കുമ്പോൾ 2 × 2 4 വരും. 3 കൊടുക്കുമ്പോൾ 3 × 2 6 വരും. അടുത്ത നമുക്ക് മറ്റൊരു ഫംഗ്ഷൻ ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ വൈയിൽ നിന്നും ഇസലിലേക്കാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് എലമെന്റ്സ് നമ്മൾ 2, 4, 6 എന്നാണ് എടുത്തേക്കുന്നത്. അവിടുത്തെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ വൈയിൽ നിന്ന് ഇസലിലേക്കാണ്. അപ്പൊ അവിടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എഫ് ഓഫ് വൈ ഈക്വൽ വൈ സ്ക്വയർ എന്നാണ്. ഇപ്പൊ എഫ് ഓഫ് വൈ ഈക്വൽ വൈ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് സ്ക്വയേഴ്സ് ആണ് എടുക്കേണ്ടത്. ഇപ്പൊ ഇവിടെ 2-ന്റെ സ്ക്വയർ എടുക്കുമ്പോൾ എത്ര കിട്ടും? 4 കിട്ടും. അപ്പൊ 2-ൽ നിന്ന് നമുക്ക് 4-ലേക്ക് റിലേറ്റ് ചെയ്യാം. അടുത്ത 4 എന്ന് പറയുന്ന എലമെന്റ് എടുക്കാം. അതിന്റെ സ്ക്വയർ എടുക്കുമ്പോഴോ 4-ൽ നിന്ന് 16-ലേക്കാണ് വരുന്നത്. അടുത്ത 6 എന്ന എലമെന്റ് എടുക്കുമ്പോഴോ 6-ന്റെ സ്ക്വയർ 36. ഇപ്പൊ 6-ൽ നിന്ന് 36-ലേക്ക് വരുന്നു. അപ്പൊ ഇതാണ് ഇവിടെ രണ്ട് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എക്സിൽ നിന്നും വൈയിലേക്കും ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ വൈയിൽ നിന്നും ഇസലിലേക്കുമാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടെ നോക്കിയേ, 1-ൽ നിന്ന് 2-ലേക്കും 2-ൽ നിന്ന് 4-ലേക്കുമാണ് ഇവിടെ ഫംഗ്ഷൻ റിലേറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 1-ൽ നിന്നും 4-ലേക്ക് ഒരു ഫംഗ്ഷൻ റിലേറ്റ് ചെയ്ത് നോക്കിയാലോ. അതുപോലെ 2-ൽ നിന്ന് 4-ഉം 4-ൽ നിന്ന് 16 ആണ് വന്നിരിക്കുന്നത്. ഇപ്പൊ 2-ൽ നിന്ന് 16-ലേക്ക് നമുക്കൊരു റിലേഷൻ എടുക്കാൻ പറ്റുമോ എന്ന് നോക്കാം. അതുപോലെ 3-ൽ നിന്ന് 6-ലേക്കും 6-ൽ നിന്ന് 36-ലേക്കുമാണ് പോയിരിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് 3-ൽ നിന്ന് 36-ലേക്ക് എടുക്കാം. അപ്പൊ ആ ഫംഗ്ഷൻ നമുക്ക് ഒരു പുതിയൊരു ഫംഗ്ഷൻ നമുക്ക് ഡിഫൈൻ ചെയ്യാം. അപ്പൊ ലെറ്റ് എച്ച് ബി ദി ഫംഗ്ഷൻ ഡിഫൈൻ ഫ്രം എക്സ് ടു ഇസഡ് ഡിഫൈൻ ബൈ എച്ച് ഓഫ് എക്സ് ഈക്വൽ 4 സ്ക്വയർ. അപ്പൊ ഇവിടെ നമ്മൾ എച്ച് എന്ന് പറയുന്ന ഒരു പുതിയ ഫംഗ്ഷൻ എടുക്കുന്നു. ഇപ്പൊ എക്സിൽ നിന്ന് വൈയിലേക്ക് ഡിഫൈൻ ചെയ്തിരിക്കുന്നു, വൈയിൽ നിന്ന് ഇസലിലേക്കാണ് ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എക്സിൽ നിന്നും ഇസലിലേക്ക് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നു, അതിനെയാണ് നമ്മൾ എച്ച് എന്നെടുത്തേക്കുന്നത്. ഇപ്പൊ എച്ച് ബി ദി ഫംഗ്ഷൻ ഡിഫൈൻ ഫ്രം എസ് ടു ഇസഡ് ഡിഫൈൻ ബൈ എച്ച് ഓഫ് എക്സ് ഈക്വൽ 4 സ്ക്വയർ. ഇപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ 1-ൽ നിന്ന് 2, 2-ൽ നിന്ന് 4. ഇപ്പൊ 4 സ്ക്വയർ എന്നാണ് നമ്മളിവിടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തേക്കുന്നത്. നോക്കിയേ, എക്സിന് നമ്മളിപ്പോ 1 എന്ന് കൊടുക്കുന്നു. ഇപ്പൊ 4 സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 സ്ക്വയർ ആണ് നമ്മൾ ഫംഗ്ഷൻ എടുത്തേക്കുന്നത്. 4 സ്ക്വയർ. ഇപ്പൊ 4 സ്ക്വയർ എടുക്കുമ്പോൾ എക്സിന് ഇപ്പൊ 1 എന്ന് കൊടുക്കുന്നു. 1 ആണെങ്കിൽ 1-ന്റെ സ്ക്വയർ എത്ര? 1 × 4 എത്ര? 4. ഇപ്പൊ 1-ൽ നിന്ന് 4-ലേക്കല്ലേ വന്നിരിക്കുന്നത്. അതുപോലെ നമുക്ക് 2 എന്ന് പറയുന്ന ഒരു എലമെന്റ് എടുത്തു നോക്കാം. ഇപ്പൊ 2 എന്ന് പറയുന്ന എലമെന്റ് എടുക്കുമ്പോൾ 2-ന്റെ സ്ക്വയർ എത്ര കിട്ടും? 4. 4 × 4 എത്ര കിട്ടും? 16. അപ്പൊ 2-ൽ നിന്ന് ദാ 16-ലേക്കാണല്ലോ വന്നേക്കുന്നത്. അടുത്ത എലമെന്റ് 3 കൊടുത്തു നോക്കാം. ഇപ്പൊ 3-ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്ര വരും? 9. 9 × 4 16. ദാ 3-ൽ നിന്ന് അല്ല, 4-ന്റെ സ്ക്വയർ 3-ന്റെ സ്ക്വയർ എടുക്കുമ്പോൾ 9, 9 × 4 36.
36 ലേക്ക് വരും. അപ്പോൾ ഇതാണ് നമ്മളിവിടെ പറഞ്ഞത് എക്സിൽ നിന്ന് ഇസലേക്ക് ഒരു ഫംഗ്ഷൻ നമുക്ക് ഡിഫൈൻ ചെയ്യാമെന്ന് പറഞ്ഞത്. അപ്പോൾ എച്ച് എന്ന് പറയുന്ന ഫംഗ്ഷൻ എക്സിൽ നിന്ന് ഇസലേക്ക് ഡിഫൈൻ ചെയ്തിരിക്കുന്നു. അപ്പോൾ ഡിഫൈൻ ബൈ എച്ച് ഓഫ് എക്സ് ഈക്വൽ ഫോർ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ദെൻ എച്ച് ആസ് ദി കോമ്പോസിഷൻ ഓഫ് എഫ് ആൻഡ് ജി. അപ്പോൾ ഈ എച്ചിനെ നമുക്ക് കോമ്പോസിഷൻ ഓഫ് എഫ് ആൻഡ് ജി, അതായത് എഫിന്റെയും ജിയുടെയും കോമ്പോസിഷനായിട്ട് നമുക്കിതിനെ പറയാൻ സാധിക്കും. വിച്ച് ഈസ് ഡിനോട്ടഡ് ബൈ ജി കോമ്പോസിഷൻ ഓഫ് എഫ്. ഇപ്പൊ ജി എഴുതി ഇവിടെ ഒരു ഡോട്ട്. അപ്പൊ ഇതിനെ വായിക്കുന്ന ജി കോമ്പോസിഷൻ ഓഫ് എഫ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ഇതിനകത്ത് എക്സിൽ നിന്ന് വൈയിലേക്കും വൈയിൽ നിന്ന് ഇസലിലേക്കുമാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ എക്സിൽ നിന്ന് നമുക്ക് എന്താ പറയാം, ഇസലിലേക്ക് ഒരു ഫംഗ്ഷൻ നമുക്ക് ഡിഫൈൻ ചെയ്യാം എക്സിൽ നിന്ന് ഇസലിലേക്ക്. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ജി കോമ്പോസിഷൻ ഓഫ് എഫ് എന്ന് പറയുന്നത്, എക്സിൽ നിന്നും ഇസലിലേക്ക്. ഇപ്പൊ ക്ലിയർ ആയല്ലോ. ഒന്നുകൂടെ പറയാം, എക്സിൽ നിന്നും വൈയിലേക്ക് ഒരു ഫംഗ്ഷൻ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നു. വൈയിൽ നിന്നും ഇസലിലേക്ക് ഒരു ഫംഗ്ഷൻ ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എക്സിൽ നിന്നും ഇസലിലേക്ക് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നു, അതിനെയാണ് നമ്മൾ എന്താ കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻ, അതായത് എഫിന്റെ ജിയുടെയും കോമ്പോസിഷൻ ആയിട്ട് എടുത്തേക്കുന്നത്. അപ്പൊ അതിനെ നമുക്ക് ഡിനോട്ട് ചെയ്യുന്നത് ജി കോമ്പോസിഷൻ ഓഫ് എഫ് എന്ന് പറയാം. അപ്പൊ ഇത് ക്ലിയർ ആയല്ലോ. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് പുതിയൊരു ഡെഫിനേഷനിലേക്ക് വരാം. അതായത് ഇവിടെ ലെറ്റ് എഫ് ഈസ് ഡിഫൈൻഡ് ഫ്രം എക്സ് ടു വൈ ആൻഡ് ജി ഈസ് എ ഫംഗ്ഷൻ ഡിഫൈൻഡ് ഫ്രം വൈ ടു ഇസഡ് ബി ടു ഫംഗ്ഷൻസ് ദെൻ ദി കോമ്പോസിഷൻ ഓഫ് എഫ് ആൻഡ് ജി ഈസ് ദി ഫംഗ്ഷൻ ജി കോമ്പോസിഷൻ ഓഫ് എഫ് ഡിഫൈൻഡ് ഫ്രം എസ് ടു ഇസഡ് ഗിവൺ ബൈ ജി കോമ്പോസിഷൻ ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ജി ഓഫ് എഫ് ഓഫ് എക്സ് ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു എക്സ്. അപ്പൊ എന്താണ് ഇവിടെ ഡെഫിനിഷൻ പറയുന്നത്, എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എക്സിൽ നിന്നും വൈയിലേക്കും ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ വൈയിൽ നിന്ന് ഇസലിലേക്കും ഉള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ കോമ്പോസിഷൻ ഓഫ് എഫ് ആൻഡ് ജി, എഫിന്റെയും ജിയുടെയും കോമ്പോസിഷൻ എന്ന് പറയുന്നത് ഏതായിരിക്കും, ജി കോമ്പോസിഷൻ ഓഫ് എഫ് എന്ന് പറയുന്നത് എക്സിൽ നിന്നും ഇസലിലേക്ക് ആയിരിക്കും. ഇതാണ് നമ്മൾ ഈ ഡെഫിനേഷൻ പറയുന്നത്. ഇതിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ജി കോമ്പോസിഷൻ ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയാം. ഈ കോമ്പോസിഷനെ അപ്പൊ ഇതിനെ മാറ്റാം, ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് എടുക്കാം. ഇപ്പൊ ജി കോമ്പോസിഷൻ ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്, ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്നാണ് പറയുന്നത്. ഇപ്പൊ ഇവിടെ നമുക്ക് ഇത് ഒന്നുകൂടെ നോക്കാം. ഇപ്പൊ എക്സ് എന്ന് പറയുന്ന സെറ്റ്, അതിനകത്ത് ഒരു എലമെന്റ് ആണ് നമ്മളിവിടെ എക്സ് എന്ന് എടുത്തേക്കുന്നത്. ഇപ്പൊ എക്സിൽ നിന്നും വൈയിലേക്ക് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഫംഗ്ഷൻ ആണ് ഇവിടെ എഫ് എന്ന് പറയുന്നത്. എക്സിൽ നിന്ന് വൈയിലേക്ക് ഡിഫൈൻ ചെയ്ത ഫംഗ്ഷനാണ് എഫ് എന്ന് പറയുന്നത്. അപ്പൊ അതിനെ നമുക്കിവിടെ എഫ് ഓഫ് എക്സ് എന്ന് എടുക്കാം. അപ്പൊ എക്സിൽ നിന്നും വൈയിലേക്കുള്ളത്, അപ്പൊ എക്സിൽ നിന്നും ഇവിടെ എഫ് ഓഫ് എക്സിലേക്ക് ആയിരിക്കും ഇവിടെ റിലേറ്റ് ചെയ്തിരിക്കുന്നത്, അതിനെ നമുക്ക് എഫ് ഓഫ് എക്സ് എന്ന് എടുക്കാം. അതുപോലെ വൈയിൽ നിന്ന് ഇസലിലേക്കുള്ള ഒരു ഫംഗ്ഷനാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇവിടെ ജി എന്ന് പറയുന്നത്. അപ്പൊ ജി ഇസ് എ ഫംഗ്ഷൻ ഡിഫൈൻ ഫ്രം വൈ ടു ഇസഡ്. അപ്പൊ അതിനെ നമുക്ക് എന്ത് സൂചിപ്പിക്കാം, ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ എക്സിൽ നിന്നും ഇസലിലേക്കുള്ള ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നു, അതിനെയാണ് ജി കോമ്പോസിഷൻ ഓഫ് എഫ് എന്ന് പറയുന്നത്. അപ്പൊ കോമ്പോസിഷൻ ഓഫ് എഫ് ആൻഡ് ജി, ഇതിനെയാണ് നമ്മൾ ജി കോമ്പോസിഷൻ ഓഫ് എഫ് എന്ന് പറയുന്നത്. ഇപ്പൊ ക്ലിയർ ആയല്ലോ. ഇത്രയേ ഉള്ളൂ, എക്സിൽ നിന്നും വൈയിലേക്കും വൈയിൽ നിന്ന് ഇസഡ്, അങ്ങനെയാണെങ്കിൽ എക്സിൽ നിന്നും ഇസലിലേക്കുള്ളത്, അതിനെയാണ് കോമ്പോസിഷൻ എന്ന് പറയുന്നത്. ഇത്രയും മാത്രം കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കുക. എക്സിൽ നിന്നും വൈയിലേക്കും വൈയിൽ നിന്ന് ഇസലിലേക്കും ഡിഫൈൻ ചെയ്യും. അങ്ങനെയാണെങ്കിൽ എക്സിൽ നിന്ന് നേരിട്ട് ഇസലിലേക്ക്. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോമ്പോസിഷൻ എന്ന് പറയുന്നത്, കോമ്പോസിഷൻ ഓഫ് എഫ് ആൻഡ് ജി എന്ന് പറയുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ലെറ്റ് എഫ് ഈസ് ഡിഫൈൻ ദ സെറ്റ് സെറ്റ് 1, 3, 4. അത് സെറ്റ് 1, 2, 5 ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ സെറ്റ് 1, 2, 5, ഇത് സെറ്റ് 1, 3 ഇതിനകത്തേക്കാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇത് ബി ഗിവൺ ബൈ എഫ് ഈക്വൽ സെറ്റ് 1, 2, 3, 5, 4 ആൻഡ് ജി ഈക്വൽ സെറ്റ് 1, 3, 2, 3, 5 ആൻഡ് ജി കോമ്പോസിഷൻ ഓഫ് എഫ്. അപ്പൊ ഇവിടെ എഫ് എന്ന് പറയുന്നത് എന്താണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, എഫിന്റെ സെറ്റ് എന്താണ്, 1, 3, 4. ഇപ്പൊ നമുക്കിവിടെ ഒരു സെറ്റ് കൺസിഡർ ചെയ്യാം. എഫ് എന്ന് പറയുന്നത് ഇവിടെ ഏതാ 1, 3, 4 ആണ്. അപ്പൊ നമുക്ക് ഈ സെറ്റിലേക്ക് 1, 3, 4 എന്ന് എഴുതാം. അടുത്ത ഈ 1, 3, 4 എന്ന് പറയുന്നത് ഏതിലേക്കാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, സെറ്റ് 1, 2, 5. അപ്പൊ തന്നെ നമുക്ക് മറ്റൊരു സെറ്റ് എടുക്കാം ഇവിടെ 1, 2, 5. അടുത്ത ജീനെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഏതിൽ നിന്നാണ്, 1, 2, 5 നിന്നും സെറ്റ് 1, 3 ഡിഫൈൻ ചെയ്തിരിക്കുന്നത്.
ഇവിടെ സെറ്റ് 1 to 5 ൽ നിന്ന് സെറ്റ് 1 to 3 അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മറ്റൊരു സെറ്റ് എടുക്കുന്നു 1 to 3 എന്ന് പറയുന്ന സെറ്റ് അപ്പോൾ ഇതാണ് നമ്മൾ ഇപ്പോൾ എഫ് എന്ന് പറയുന്നത് ഇതിൽ നിന്നും ഇതിനകത്തേക്ക് ഡിഫൈൻ ചെയ്തിരിക്കുന്നു ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇതിൽ നിന്നും ഇതിനകത്തേക്ക് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇനി ഇതിൻ്റെ റിലേഷൻ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത് എഫിൻ്റെ റിലേഷൻ എന്താണ് തന്നിരിക്കുന്നത് അതായത് ഈ സെറ്റിൽ നിന്ന് ഈ എക്സ് ഇപ്പോൾ ഇതിനെ നമ്മൾ എക്സ് എന്നും ഇതിനെ നമ്മൾ വൈ എന്നും ഇതിനെ നമുക്ക് സെഡ് എന്നും വേണമെങ്കിൽ എടുക്കാം ഇപ്പോൾ എക്സിൽ നിന്ന് വൈയിലേക്കുള്ള ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് 1 to 2 ഇപ്പോൾ വണ്ണിൽ നിന്ന് ഏതാ 2 ലേക്ക് ഇപ്പം നമുക്ക് കൊടുക്കാം വണ്ണിൽ നിന്ന് 2 ലേക്ക് കൊടുക്കാം അടുത്തത് ഏതാണ് 3 5 3 5 എന്ന് പറയുമ്പോൾ 3 നിന്ന് 5 ലേക്ക് അടുത്തത് 4 എന്ന് പറയുമ്പോൾ 4 നിന്ന് 1 ലേക്ക് അപ്പോൾ ഇതാണ് ഇവിടെ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ 1 നിന്ന് 2 ലേക്ക് 4 നിന്ന് 1 ലേക്ക് അതുപോലെ 3 നിന്ന് 5 ലേക്ക് അടുത്ത ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഏതാണ് 1 3 1 3 എന്ന് പറയുമ്പോൾ ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇതാണ് വൈയിൽ നിന്ന് ഇസഡിലേക്കാണ് അത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് ഇതിലേക്കാണ് എടുക്കേണ്ടത് ആദ്യത്തത് നമുക്ക് 1 3 നോക്കാം അപ്പോൾ 1 നിന്ന് ഏതിലേക്കാണ് 3 അപ്പോൾ ഇതാണ് 1 3 അടുത്തത് ഏതാണ് 2 3 എന്ന് പറഞ്ഞാൽ 2 നിന്ന് 3 ലേക്ക് ഇപ്പോൾ 2 നിന്ന് 3 ലേക്കായി അടുത്ത ഏതാണ് 5 1 5 നിന്ന് 1 ലേക്ക് അപ്പോൾ ഇതാണ് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഈ രണ്ട് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ എഫ് എന്ന് പറയുന്നത് എക്സിൽ നിന്ന് വൈയിലേക്കും ജി എന്ന് പറയുന്നത് വൈയിൽ നിന്നും ഇസഡിലേക്കുമാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ജി കോമ്പോസിഷനോ എഫ് എന്ന് പറയുന്നത് ഏതാണ് എക്സിൽ നിന്ന് ഇസഡിലേക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്നത് ഇവിടെ ഇതാണ് എക്സിൽ നിന്നും ഇസഡിലേക്കാണ് അപ്പോൾ എക്സിൽ നിന്ന് ഇസഡിലേക്ക് ആകുമ്പോൾ നമുക്ക് നോക്കാം ഇവിടെ 1 എന്ന് പറയുന്നത് അപ്പോൾ ജി കോമ്പോസിഷൻ ഓഫ് എഫ് നമുക്ക് ആ സെറ്റിനെ നമുക്ക് എങ്ങനെ എടുക്കാം ഇപ്പോൾ 1 നിന്ന് ഏതിലേക്കാണ് പോയിരിക്കുന്നത് ഇവിടെ 1 നിന്ന് 2 ലേക്ക് ഇപ്പോൾ 2 നിന്ന് ഏതിലേക്കാണ് 3 അങ്ങനെയാണെങ്കിൽ എക്സിൽ നിന്ന് ഇസഡ് എന്ന് പറയുമ്പോൾ ഏത് വരും 1 3 അപ്പം നമുക്ക് അത് ഒരെണ്ണം എടുക്കാം 1 3 അടുത്തത് ഇനി അടുത്ത എലമെന്റ് നോക്കാം 3 ഇപ്പോൾ 3 നിന്ന് എങ്ങോട്ടേക്കാണ് പോയിരിക്കുന്നത് 5 5 നിന്നോ 1 ലേക്ക് അങ്ങനെയാണെങ്കിൽ എസ് ടു ഇസഡ് എന്ന് പറയുമ്പോൾ ഏത് വരും 3 1 അപ്പം നമുക്കത് 3 1 എന്ന് എടുക്കാം അടുത്തത് 4 എന്ന് പറഞ്ഞ എലമെന്റ് നോക്കിയെ 4 നിന്ന് 1 ലേക്കും 1 നിന്ന് 3 ലേക്കാണ് വന്നിരിക്കുന്നത് അല്ലേ അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെടുക്കാം 4 3 എന്ന് പറഞ്ഞൊരു എലമെന്റ് എടുക്കാം അല്ലേ ആ റിലേഷൻ എടുക്കാം അപ്പൊ ഇതല്ലേ നമുക്കിവിടെ കിട്ടുന്നത് ഇനി നമുക്ക് ഇത് വെച്ച് വേണമെങ്കിലും പറയാം നോക്കിയേ 1 2 2 3 ഇത് രണ്ടു കൂടെ നോക്കിയേ 1 2 2 3 ഇപ്പൊ 1 2 2 3 അങ്ങനെയാണെങ്കിൽ 1 3 അതല്ലേ വരുന്നത് അതാണ് നമ്മളിവിടെ എഴുതിയേക്കുന്നത് അടുത്തത് 3 5 3 5 അടുത്ത ഏതാ 5 1 3 5 ഇത് നിൽക്കുന്നതിന് തുടങ്ങണം ഇപ്പൊ 3 5 5 ലല്ലേ എൻ്റെ ഇതേക്കുന്നത് അപ്പൊ 5 തുടങ്ങണം 5 1 അപ്പൊ 3 1 അതാണ് അടുത്ത എടുത്തേക്കുന്നത് 3 1 ഇനി അടുത്തത് ഏതാണ് 4 1 4 1 ആകുമ്പം 1 തീരണം ഇപ്പൊ 1 ഇവിടെ അവസാനിച്ചപ്പോൾ 1 തുടങ്ങുന്ന എടുക്കണം അതായത് അപ്പൊ 4 1 1 3 അങ്ങനെയാണെങ്കിൽ 4 3 അല്ലേ വരുന്നത് ദേ അപ്പൊ ഇതാണ് ജി കോമ്പോസിഷൻ ഓഫ് എഫ് എന്ന് പറയുന്നത് അപ്പോൾ ഒന്നുകൂടെ പറയാം 1 നിന്ന് 2 അതായത് എക്സിൽ നിന്നും വൈയിലേക്കും വൈയിൽ നിന്ന് ഇസഡ് ആണെങ്കിൽ എക്സിൽ നിന്ന് ഇസഡിലേക്കുള്ള ഫംഗ്ഷൻ അതാണ് നമ്മൾ എന്ത് പറയുന്നത് ജി കോമ്പോസിഷൻ ഓഫ് എഫ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ 1 നിന്ന് 2 ലേക്ക് 2 നിന്ന് 3 അങ്ങനെയാണെങ്കിൽ 1 3 എടുക്കാം അടുത്ത 3 നിന്ന് 5 5 നിന്ന് 1 അങ്ങനെയാണെങ്കിൽ 3 1 അടുത്തത് 4 നിന്ന് 1 ലേക്ക് 1 നിന്ന് 3 ഇപ്പോൾ അത് വരും 4 3 അപ്പോൾ ഇതിനാണ് നമുക്ക് ജി കോമ്പോസിഷൻ ഓഫ് എഫ് എന്ന് പറയുന്നത് ഇത് ക്ലിയർ ആയല്ലോ അപ്പം ഇതിൻ്റെ ബാക്കി ഇതിപ്പം നമ്മൾ കോമ്പോസിഷൻ എന്താണെന്നാണ് പറഞ്ഞത് ഇനി ഇതിനകത്തെ പ്രോബ്ലം മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം